ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ ഓർത്തില്ല ഇത്ര സൂപ്പർ ആവുന്ന കാര്യം. കാരണം അത്രക്ക് അടിപൊളി ദിവസമായിരുന്നു. ഭയങ്കര വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ സമ്മർ സീസൺ അങ്ങ് അടിച്ചു കയറി വന്നോണ്ടിരിക്കുന്നത്. അതായത് ഈ ചൂട് കാലത്ത് നമുക്ക് നല്ലൊരു സൺസ്ക്രീൻ മസ്റ്റ് ആണ്. പേടിക്കേണ്ട, വാവ് സ്കിൻ സയൻസിന്റെ രണ്ട് കിടിലൻ പ്രൊഡക്ട്സ് ആണ്. ഒരെണ്ണം SPF 35 സൺസ്ക്രീനും ഒരെണ്ണം SPF 55 സൺസ്ക്രീനും. SPF 35 ഇതൊരു ഡെയിലി ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ തരും അഗേൻസ്റ്റ് UVA ആൻഡ് UVB. വേറാസ് SPF 55 ഇതൊരു എന്താ പറയുക വെരി ഹൈ ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ തരും അഗേൻസ്റ്റ് UVA ആൻഡ് UVB. ഇതിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് റിച്ച് ഇൻ വൈറ്റമിൻ A, C ആൻഡ് E നമ്മുടെ സ്കിന്നിലുള്ള ഫ്രീ റാഡിക്കൽസ് ആൻഡ് UV റേസിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ഡാമേജ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യും. ഇതൊരു ലൈറ്റ് വെയ്റ്റ് ഫോർമുലേഷൻ ആണ്. എന്നുവെച്ചിട്ടുണ്ടല്ലോ നോൺ ഗ്രീസി, നമ്മുടെ സ്കിന്നിലെ പോർസ് ഒക്കെ ഇത് ക്ലോഗ് ചെയ്യാതെ വളരെ തിൻ ലെയറായിട്ട് നിന്നിട്ട് നല്ലൊരു പ്രൊട്ടക്ഷനും ഷീൽഡായിട്ട് ഇത് വർക്ക് ചെയ്യും. വാവിൻ്റെ എല്ലാ പ്രൊഡക്ട്സും പ്ലാന്റ് ബേസ്ഡ് ആണ്. അത് മാത്രമല്ല ഇത് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റിനാണ്. എന്നുവെച്ചിട്ടുണ്ടല്ലോ പാരബൻ, സിലിക്കൺ, മിനറൽ ഓയിൽ, ഓക്സൈഡ് കളേഴ്സ്, ബെൻസോഫിനോൺ ഇതിനകത്ത് ഇല്ലേയില്ല. വാവ് പ്രൊഡക്ട്സിന്റെ ഓതന്റിസിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ സൈഡിൽ QR കോഡ് അത് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് പ്രൊഡക്റ്റ് ഒതന്റിക് ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ യൂസ് ചെയ്തത് നാച്ചുറൽ സൺ ബ്ലോക്കേഴ്സ് ആണ്. എന്നുവെച്ചിട്ടുണ്ടല്ലോ ഇൻഫ്യൂസ്ഡ് വിത്ത് റാസ്ബെറി എക്സ്ട്രാക്ട്, കാരറ്റ് സീഡ് എക്സ്ട്രാക്ട്, അവക്കാഡോ ഓയിൽ, വിച്ച് ഈസ് റിയലി ഗുഡ് ഫോർ സ്കിൻ. ഒരു സീംലെസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വേണ്ടി വാവിന്റെ ഡയറക്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ഗൈസ്, പ്ലസ് എന്റെ കൂപ്പൺ കോഡ് താഴെയുണ്ട്. എന്തുകൊണ്ട് വിശേഷം ഗൈസ്, ഗോസ്റ്റ് കൂട്ടറെ നമ്മൾ ഇന്ന് ഒന്ന് ലൂപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ട്. ബിക്കോസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല, നമ്മുടെ കൊടൈക്കനാൽ, നമ്മുടെ കാർത്തികയുടെ കൊടൈക്കനാൽ ട്രിപ്പിൽ, ആ ട്രിപ്പിൽ പോയി വന്നതിന് ശേഷം ഈ വണ്ടി സർവീസേ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് എറണാകുളം ട്രിപ്പൊക്കെ ആയി. അങ്ങനെയൊക്കെ ലൂബിങ് മസ്റ്റ് ആണ്. ഏതായാലും എറണാകുളം വരെ നമ്മുടെ BMW ഷോറൂമിൽ പോയിട്ട് ലൂബ് ചെയ്യുന്നില്ല. ഇവിടെ അടുത്ത് ചേർത്തലയിലെ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു, നമുക്ക് അവിടെ പോയി ലൂബ് ചെയ്യാം. ഓ, ബൈ ദ വേ ഗൈസ്, ലൂബ് ചെയ്യണമെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ ലൂബ് ചെയ്യാനേ ഉള്ളൂ, പക്ഷേ എനിക്കറിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിന്ന് നോക്കാം. നമ്മുടെ വണ്ടി വർഷങ്ങൾക്ക് ശേഷം, വർഷം എന്നല്ല ഒരാഴ്ചക്ക് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു മാസമായോ? ആ, ശരിയാണല്ലോ. ഒരു ഏകദേശം ഒരു മാസം ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ. ബേസിക്കലി ഞാനിവിടെ ഇല്ലായിരുന്നു. പിന്നെ നോക്കിയാൽ എൻ്റെ നമ്മുടെ കൊടൈക്കനാലിൽ പോയ ട്രിപ്പ് പോയി കഴിഞ്ഞിട്ടുള്ള അഴുക്കും ബഹളമാണ് കാണുന്നത്. ഓ, പൊള്ളി പൊള്ളി, ചന്തി പൊള്ളി. അയ്യോ, ഞാൻ ഈ വണ്ടി എടുത്തിട്ടേ ഇല്ല. അതിന് ഒന്നോ രണ്ടോ തവണ മാത്രമേ ഈ ജംഗ്ഷൻ വരെ പോകാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇല്ലായിരുന്നു, CM പരിപാടിക്ക് വേണ്ടി പോയി. അത് കഴിഞ്ഞ് 3 ദിവസം ട്രിവാൻഡ്രത്ത് തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് ഒരാഴ്ചയോളം നിന്നായിരുന്നു. അല്ലടാ, അപ്പം അങ്ങനെയൊക്കെ ഇതായതുകൊണ്ട് അവൻ സ്റ്റാർട്ടാകാൻ കുറച്ച് വൈകളപ്പം കാണിച്ചു. സ്റ്റാർട്ടാക്കിയിട്ട് പിന്നെ സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, പക്ഷെ നല്ല കട്ടയ്ക്ക് തിക്ക് ലെയർ പൊടിയുണ്ട് വണ്ടിയിൽ. അതാണ് സീൻ. ചെയിനിലൊക്കെ ആ കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ ഓർക്കുന്നത് ഒന്ന് ലൂബ് ചെയ്യണം. കാരണം ഇതിപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ ഒക്കെ 2380 ആണ്. ഇനി 10,000 കിലോമീറ്ററിലാണ് അടുത്ത BMW സർവീസ് ഉള്ളത്. സോ ഈ 10,000 കിലോമീറ്റർ വരെ നമ്മൾ ലൂബ് ചെയ്യാതെ യൂസ് ചെയ്യും. കാരണം നിങ്ങൾ ആലോചിക്കുന്നു എന്തിനു നമ്മൾ ലൂബ് ചെയ്യുന്നു. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എന്നിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിനു നമ്മൾ ലൂബ് ചെയ്യുന്നത്. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്ക്, ഈ ചെയിനിൽ ഓൾറെഡി ഓയിലുണ്ട്. ഈ ഓയിലും പൊടിയായിട്ട് മിക്സ് ചെയ്തിരുന്നു. നല്ല തിക്ക്, എന്താ പറയുക, കീല് പോലത്തെ ഗ്രീസി സ്റ്റഫ് ഉണ്ടാവും. ഈ സാധനം ചെയിൻ എന്ന സാധനം നല്ല സ്മൂത്തായിട്ട് ഓടേണ്ട സാധനമുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു എവിടെയെങ്കിലും ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കുക, ഉറപ്പാണ്. ഓ, ബൈ ദ വേ, ഞാൻ BMW ഷോറൂമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോറൂമിൽ വിളിച്ചിട്ട് ലൂബ് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 500 rupees ആണെന്ന് പറഞ്ഞു, 500 രൂപ. അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 രൂപ വിത്ത് ക്ലീനിങ്ങും ലൂബിങ്ങും കൂടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാവും എന്ന് നമുക്ക് നോക്കാം. പിന്നെ BMW ഷോറൂമിൽ കയറ്റി കഴിഞ്ഞാണല്ലോ നമുക്ക് ഇന്നൊന്നും
വണ്ടി ഇറക്കാൻ പറ്റത്തില്ല, അതൊരു ഫാക്റ്റാണ്. നിങ്ങൾക്ക് ലൂബി ആണെങ്കിലും അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആലപ്പുഴയിൽ നിന്ന് അങ്ങ് എറണാകുളം വരെ ലൂബിയാൻ വേണ്ടി പോകണം. വയനാട് തന്നെ ഇവിടെ ചേർത്തലുണ്ട്, ഒരു 10-14 kilometers അല്ലേ. ഓ ബൈ ദ വേ ഗൈസ്, നേരത്തെ പറഞ്ഞല്ലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലൂബി ചെയ്ത കുറേ പേര് ഈ കാണുന്നവർ തന്നെ സ്വന്തം ലൂബ് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് ലൂബി ചെയ്യാൻ അറിയത്തില്ല. അതൊരു വണ്ടിയല്ല വരുന്നത്. അങ്ങോട്ടോ അങ്ങോട്ടോ ഗോ. ഈ വണ്ടിക്കുണ്ടല്ലോ സെൻട്രൽ സ്റ്റാൻഡ് എന്നൊരു പരിപാടി ഇല്ല. അപ്പം സെൻട്രൽ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്തൊരു സാധനമുണ്ട്, അത് പിടിച്ചിട്ട് ടാറിൻ്റെ അടി കയറ്റിട്ട് വേണം പൊക്കി വെക്കാൻ. അത് ഞങ്ങൾ കാണിച്ചില്ല, ഇന്ന് കാണിച്ചില്ല എന്താ സംഭവം. നമ്മുടെ സഞ്ജു ടെക്കി ഇന്ന് 1 million അടിക്കുവാണ്. ഇന്ന് 999 ആയി. ഓക്കെ, 1 million അടിക്കാണ്. അഡ്വാൻസ് കൺഗ്രാജുലേഷൻസ് മച്ചാനുണ്ട് ഗൈസ്. ഹാഷ്ടാഗ് സഞ്ജു ടെക്കി, ഒരു രക്ഷയില്ല, നമ്മൾ 1 million എത്തും കേട്ടോ, ഓൺ ദ വേ. ഹലോ, നമസ്കാരം. ഇതെവിടുന്ന് വന്നടാ? കൊള്ളാം. ഞാനിത് നമ്മുടെ സഞ്ജുവിന്റെ വിഷയത്തുണ്ടെങ്കിൽ, സഞ്ജു ഇപ്പൊ 1 million അടിക്കുവാണല്ലോ. അപ്പൊ ഞാനിത് വീഡിയോയിൽ പറഞ്ഞോണ്ടിരിക്കും, അപ്പോഴാണ് നീയൊക്കെ വന്നത്. ഓ പൊളി, അടി അടി അടി. പിന്നെ അല്ല, പിന്നെ നമ്മുടെ ഗോസ്റ്റ് ഒരു മാസമേ പുറത്തിറങ്ങിനെ. ഒന്ന് വണ്ടി ഒന്ന് ലൂബി ആവണ, നല്ല പൊടിയില്ലേ. ഗോസ്റ്റിലല്ലേ, പൊളിയല്ലേ. ഞാൻ സൈഡ് വെക്കട്ടെ, ചെയിനൊക്കെ ഒന്ന് സെറ്റാക്കണം. ലൈവാണ് ബ്രോ. അതല്ല ഞാൻ പറഞ്ഞോണ്ടി, അതല്ല ഞാൻ പറഞ്ഞത്, ഞാനിപ്പോ സഞ്ജുവിനടുത്ത് വിഷ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു പറഞ്ഞില്ല, അപ്പോഴാണ് നിങ്ങൾ കയറി വന്നത്. യോ ബോയ്സ്, ബ്രോ നമ്മുടെ പയ്യന്മാരാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാരും. ഇനി പുറത്തിറങ്ങിയപ്പോണ്ട ആൾക്കാർ നോക്കുന്നതാണ്ട, നമ്മുടെ ഗോസിനെ തിരിച്ചറിഞ്ഞിട്ടാണ് എന്നെ പൊക്കിയത് കേട്ടോ, അത് വേറെ കാര്യം. സാറെല്ലാം ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വേഗം പോയിട്ട് ലൂബ് ചെയ്യാം കേട്ടോ. ഡോണ്ട് വെറി, നമുക്ക് വേഗം പോയി ലൂബ് ചെയ്യാം. ലൂബ് ഛേ, ലൂബ് ചെയ്യാം. ആധാരം വാങ്ങിക്കാൻ വേണ്ടി, കുടുംബത്തിൻ്റെ ആധാരമാണ് എടാ. ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ ആധാരത്തിൻ്റെ എന്തോ വാങ്ങിക്കേണ്ടി വന്നാണ്. ആധാരം കൂതാകവ, ചൂടപ്പം പോലെ വിറ്റുപോയി എന്ന് പറയുന്നുണ്ട്. വണ്ടിയുടെ ഇതിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ സാധനം, ഓ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടോ, ഇത് വെച്ചിട്ടാണ് സാധനം, സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് അത് വെച്ചിട്ടാണ് സാധനം നേരെ പൊക്കിയത്. ഇനിയിപ്പോൾ നമ്മൾ ലൂബ് ചെയ്യുന്ന എങ്ങനെയാന്ന് കണ്ടുതരാം. ഇത്രയുള്ള ഇത്രയുള്ളൂ കേട്ടോ. ഇതിപ്പോ ഒരു 5 minutes പരിപാടിയേ ഉള്ളൂ. 5 minutes സാധനം ലൂബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഒരു 10 minutes സാധനം ഡ്രൈ ആയിട്ടൊക്കെ നല്ല ചെയിനിലൊക്കെ ഉള്ളിലോട്ട് കയറുന്നത്. ഓക്കെ, പരിപാടി കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ലൂബിങ് പഠിച്ചല്ലോ, വളരെ സിമ്പിളാണ്. എന്റെ ആ ബ്രഷ് മാത്രം വാങ്ങിച്ചാൽ, പിന്നെ സ്പ്രേ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നമ്മുടെ സഞ്ജു ടെക്കിനെ കാണാൻ വേണ്ടി പോകണത്. 1 million അടിച്ചതിന്റെ ഒരു ചെലവ് നമ്മൾ വേറെ ലെവലിൽ അങ്ങ് കൊണ്ടാട്ടാൻ പോകും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ നമ്മൾ ലൂബ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നമുക്ക് ഇമ്പാക്റ്റ് അറിയാൻ പറ്റും. കാരണം അത്രയ്ക്ക് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് വണ്ടി. ഇപ്പം ആ ശബ്ദം തന്നെ കുറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ. പിന്നെ നല്ല സ്മൂത്ത് ഫീലിംഗ് ആണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൂബ് ചെയ്ത് നോക്കാം. 5-10 minutes കാര്യമുള്ളൂ. സാധനങ്ങൾ നമുക്ക് ആമസോണിൽ തന്നെ സാധനം വാങ്ങി. ഇപ്പം മനസ്സിലായല്ലോ, വളരെ സിമ്പിളായിട്ട് ആ ഒരു മെയിനായിട്ട് ഒരു ബ്ലൂ കളറിലെ ആ ഒരു ഇത് വാങ്ങിക്കണം. യോ മച്ചാനെ, എളുപ്പണ്ടിയാ ആ അവിടെ വണ്ടി ഒന്ന് ലൂബ് ചെയ്യാൻ വേണ്ടി കേട്ടിടാ. ട്രിപ്പ് കഴിഞ്ഞിട്ടേ പിന്നെ അല്ല സന്തോഷം എനിക്കല്ലേ, അതല്ല ഞാൻ സ്റ്റിക്കർ വെച്ച് കിടക്കുന്നത്. കേക്ക് ഇവിടെ റെഡി ആയിരിക്കും. അവന് എപ്പോഴും ചോദിക്കും, നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന കേക്ക് ഇല്ലടാ, എപ്പോഴും മാൻചോ ആയിരിക്കും ഇത്. പക്ഷെ കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്, അവന് ശരിക്കും ഇഷ്ടപ്പെടും. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ഇപ്പൊ മച്ചാനെ വിളിച്ചപ്പോൾ അവനൊരു 1.5 hours എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സഞ്ജു ടെക്കി ആയതുകൊണ്ട് പോസ്റ്റ്. അങ്ങനെ ആയതല്ല, സഞ്ജുവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ക്രീം പറയുന്ന നല്ല സ്പെഷ്യൽ സാധനം ഇത് കാണിക്കാൻ വേണ്ടിയാണ് സ്പെഷ്യൽ സ്പെഷ്യൽ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഞ്ജു വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ എഡിറ്റിംഗ് അങ്ങ് തുടങ്ങിയിരിക്കുവാണ്. സഞ്ജു വന്നിട്ട് ബാക്കി ഷൂട്ടിംഗ് ഞങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ഗൈസ് ആർക്കെങ്കിലും കഴിക്കണമെങ്കിൽ ലൈക്ക്. എപ്പോഴും നിനക്ക് മാത്രമല്ല അൻ്റെ പേര് കൂട്ടി കിട്ടുന്നത്, അത് ഞാൻ പൊക്കി. എനിക്ക് 1 million ഗിഫ്റ്റ് ആണ് എനിക്ക് ചുമ്മാ എടുക്കടാന്നൊക്കെ. നമ്മുടെ സഞ്ജുവിന്റെ കേക്ക് റെഡി ആയിരിക്കുവാണ്. ഗൂഗിളെ കത്തിക്കടാ, കത്തിക്ക്.
Congratulations, Aliya. Oh, thanks, Aliya. Pora. Guys, ആദ്യമായിട്ട് നമ്മുടെ ചെറുക്കൻ അങ്ങനെയല്ലേ ഇത്ര ഒരു വലിയൊരു സംഭവം നടന്നിട്ട് എന്റെ ലൈഫ് ഭയങ്കര വലിയ സംഭവമാണ് കേട്ടോ. നിക്കളിയൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാന്ന് പോലും നിരക്കാതെ കേക്ക് വാങ്ങി. എന്തായാലും ഇവിടെ ഉണ്ടാകും. 1 million. നിങ്ങൾക്കാണ്, കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഗായ്സ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഒരു കടിയടി ഒന്നുകൂടി അഞ്ഞു ബ്രോ. ഈ നിമിഷത്തില് നിനക്ക് എന്താ തോന്നേ? എനിക്ക് മിഴുകിനോ പറയാൻ പറ്റാത്തത്ര സന്തോഷമാണ്. ഒരു രക്ഷയില്ല, ഞാൻ ഒരിക്കലും ഓർത്തില്ല 1 മില്യൺ ഇത്ര പെട്ടെന്ന് അടിക്കുമെന്ന്. ഇന്നലെ കണ്ടപ്പോ തന്നെ ഇവൻ പറഞ്ഞ് ഈ ആഴ്ച അടിക്കും. അപ്പൊ ഇവൻ പറഞ്ഞ് ഈ ആഴ്ച ഈ പോക്ക് വേണമെങ്കിൽ 3 ദിവസം ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു. ഭയങ്കര വലിയൊരു സന്തോഷവും കടപ്പാടും ഉണ്ട്. കാരണം നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് 10 ലക്ഷം അതോ 1 മില്യൺ അടിക്കത്തില്ലായിരുന്നു. പിന്നെ യുവന്മാരെല്ലാം എന്റെ ഒരു പില്ലർ സപ്പോർട്ട്. ഒരാളും കൂടി ഉണ്ട് മാഷെ, ഇത് നമ്മുടെ ഒരു മാഷാണ് ഗിരീഷ് ബ്രോ. ഗിരീഷ് ഫിസിക്സ് സാറാണ്. 1 മില്യൺ ഇത് നേരത്തെ അടിക്കേണ്ടതാണ് എന്റെ വിശ്വാസം. ജനുവരി അല്ലേ, ഒരു മാസം ഒരു മാസത്തോളം ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ കറക്റ്റ് ജനുവരിയിൽ ന്യൂ ഇയറിൽ അടിച്ചേനെ ഈ 1 മില്യൺ. 10 ലക്ഷം സപ്പോർട്ടുള്ള ജില്ലയിലെ രണ്ടാമത്തെ 1 മില്യൺ. ചെറിയ ഗിഫ്റ്റ് നമ്മുടെ സാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അഭിമാനമാണ് നമുക്ക് എല്ലാവരും. ഞാൻ പഠിപ്പിച്ചാണ് ശ്രീറാം എന്ന് പറഞ്ഞൊരു പയ്യൻ വരച്ചാണ് കേട്ടോ. ശ്രീരാമേ എടാ ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളിയായിട്ടാണ് നീ പിക്ചർ വരച്ചു വെച്ചോണ്ട്. ശരിക്കും നല്ലൊരു ജീവനുള്ള പിക്ചർ ആയിട്ടാ. ഈ ഒരു 1 മില്യൺ അടിക്കണ സമയത്ത് തന്നെ തന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഗിരീഷ് ബ്രോ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ നിക്കളിയൻ ഈ ഒരു സന്ദർഭം ഒന്നും പറയാലോ, വാക്കുകൾ കിട്ടില്ല. അത്രക്ക് സന്തോഷം എനിക്ക്. അത് തന്നെ കേക്ക് കേക്ക് ചത്ത് ചത്ത് മോനെ. ഓ ഇനി കിറുകി ഒരു സൈഡ് ഇരിക്കും. ഗ്യാസ് ഇതാണ് നമ്മുടെ നാരായണ കുട്ടി. എന്റെ മിഠായി ഒറ്റ കുഞ്ഞെടുത്തോളും ഗിരീഷ് സാർ എനിക്ക് തന്നതാണ്. ചൂടാ എടുത്തോളാം, എല്ലാരും കുഴപ്പമൊന്നുമില്ല. അടിപൊളി, ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ ഓർത്തില്ല ഇത്ര സൂപ്പർ ആവുന്നു. കാരണം അത്രക്ക് അടിപൊളി ദിവസമായിരുന്നു. ഭയങ്കര സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ചങ്കൻ 1 മില്യൺ, രണ്ടാമത്തെ മച്ചാൻ 1 മില്യൺ അടിച്ചു, മൂന്നാമത്തെ ഞാനായിരിക്കും. അയ്യോ തീർത്ത്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് അടി. ബിക്കോസ് നിങ്ങൾ കമന്റ് അടിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടെന്ന് ആരൊക്കെ കണ്ടെന്ന് മനസ്സിലാവൂ. താഴെ കമന്റ് അടിക്കുക. ആസ് ഓൾവേസ് സഞ്ജുവിന് ഹാഷ്ടാഗ് സഞ്ജു, കമന്റ് സെക്ഷൻ മൊത്തം ഹാഷ്ടാഗ് സഞ്ജു. സത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് ബ്രോ ആണ് എന്നെ സപ്പോർട്ട് ചെയ്യണമല്ലോ. നമ്മുടെ ചെറുക്കനെ സപ്പോർട്ട് ചെയ്യണം. 1 മില്യൺ ഓർഡർ അടിപ്പിക്കണം, സെറ്റാക്കണം. ഇന്ന് ഇന്ന് ആരൊക്കെ ലൈവ് പോകുന്നുണ്ടോ, ആരൊക്കെ വീഡിയോ തരുന്നുണ്ടോ, എല്ലാവരുടെയും താഴെ കൺഗ്രാറ്റ്സ് അഞ്ചു എന്ന് ആയിരിക്കും വിളിച്ചേക്കാം കേട്ടോ. ആരൊക്കെ ലൈവ് പോകുന്നു, ന്യൂസ് ചാനൽ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, എല്ലായിടത്തും.
One life. One life!